ഹലോ നമസ്കാരം എല്ലാവർക്കും ബി എസ് എൻ വ്ളോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുള്ളത് ഇപ്പോൾ പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്, ഇടുക്കിയിൽ തന്നെയാണ്. പള്ളിക്കുന്ന് സെൻറ് ജോർജ് സി എസ് ഐ ചർച്ചിൻ്റെ മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോയിലുള്ളത് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇവിടുത്തെ കാഴ്ചകൾക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്, അതായത് കുറച്ച് ഹിസ്റ്റോറിക്കായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഞാൻ പറയുന്നില്ല, നേരെ പോയി കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടിക്കാലത്തിനടുത്താണ് സെൻറ് ജോർജ് സി എസ് ഐ ദേവാലയം. ഒരു കുതിരയെ അടക്കം ചെയ്തിരിക്കുന്ന പള്ളി. കുട്ടിക്കാലത്ത് നിന്നും വാഗമൺ അല്ലെങ്കിൽ കട്ടപ്പന റൂട്ടിൽ ഏകദേശം 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ദേവാലയത്തിലെത്താം. ബ്രിട്ടീഷുകാർ പണിഞ്ഞ ഈ ദേവാലയം ഹൈറേഞ്ചിലെ ആദ്യത്തെ ദേവാലയം കൂടിയാണ്. പള്ളിയോട് ചേർന്ന് തന്നെയാണ് വിശാലമായ ബ്രിട്ടീഷ് സെമിത്തേരിയും ഉള്ളത്. ഇപ്പോഴും ഒരുപാട് സൈപ്രസ് മരങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. ആകെ 38 കല്ലറകൾ ഉള്ളതിൽ 36 എണ്ണം വിദേശികളുടെയും 1 എണ്ണം ഇന്ത്യക്കാരൻ്റെയും 1 എണ്ണം ഒരു കുതിരയുടേതുമാണ്. ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുടേതാണ് മിക്കതും. ബ്രിട്ടീഷുകാർ തിരികെ പോയപ്പോൾ സി എസ് ഐ സഭയ്ക്ക് കൈമാറിയെങ്കിലും ഇന്ത്യയിൽ ഇപ്പോഴും ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനോട് കീഴിലുള്ള ഏക സെമിത്തേരിയാണിത്. ഇന്ത്യക്കാരെ ഇവിടെ അടക്കം ചെയ്യുവാൻ അനുവാദമില്ലെങ്കിലും റവറൽ നല്ല തമ്പി എന്ന ശുശ്രൂഷകൻ മാത്രമാണ് ഇവിടെ അടക്കം ചെയ്തിട്ടുള്ള ഏക ഇന്ത്യക്കാരൻ. സ്വാതന്ത്ര്യം നേടി ഇത്ര വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ സ്ഥലമുള്ളത്. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ പള്ളിക്കകത്ത് കയറാൻ കഴിഞ്ഞില്ല. പള്ളിയുടെ എനിക്ക് തോന്നുന്നു എൻട്രൻസ് എല്ലാം ലോക്ക്ഡാണ്. അത് കാരണം പള്ളിയുടെ അകത്തോട്ട് ഞങ്ങൾ കയറാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഇതൊക്കെയാണ് പള്ളിയുടെ കോമ്പൗണ്ട്. ഈ പള്ളിക്കുന്ന് സെൻറ് ജോർജ് സി എസ് ഐ ചർച്ചിലെ കാഴ്ചകൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ എന്നെ ശരിക്കും ഞെട്ടിച്ചു. പക്ഷെ അന്നത്തെ കാലത്ത് മരണപ്പെട്ടു പോയ ആൾക്കാരുടെയൊക്കെ ഒരുപാട് എന്താ പറയുന്ന ശവ കല്ലറകളൊക്കെ ഇവിടെ അവരിങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കാര്യം ഒരേ ഡേറ്റിൽ അത്ഭുതകരമായ, അതായത് ഒരേ ഡേറ്റിൽ തന്നെ ജനിച്ചു, ഒരേ ആ ഒരു ഡേറ്റിൽ തന്നെ മരിക്കുന്നവരുടെ ഈവൻ നമ്മുടെ ഒരു കുതിരയുടെ പോലും കല്ലറ. അപ്പോൾ അതിൻ്റെ ഒക്കെ എന്തു പറയുന്ന ആ കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ ആൾക്കാരുടെയൊക്കെയും ഈവൻ മൃഗങ്ങളുടെ ആയാൽ പോലും ഇവരൊക്കെ കല്ലറകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഈ എന്തു പറയുന്ന ഈ സെൻറ് ജോർജ് സി എസ് ഐ ചർച്ചിൻ്റെ ഇവിടുത്തെ കല്ലറകളിൽ പോയി കാണാൻ കഴിയുന്നത്. ഒരുപാട് ചരിത്രം ഉറങ്ങി കിടക്കുന്ന, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ഇനിയും ഉണ്ട് ഇവിടുത്തെ കാഴ്ചകൾ. ഇനിയും നമുക്ക് അങ്ങോട്ട് പോയിട്ട് മുന്നോട്ട് പോയിട്ട് കുറച്ച് കാഴ്ചകൾ ഇവിടെ കാണാം. ഇവിടെ കുറച്ച് കല്ലറകളൊക്കെ കാണാം കയറി വരുമ്പോൾ. കല്ലറകളുടെ മുന്നിൽ കൂടെ നമ്മളിങ്ങനെ കയറി പള്ളിയുടെ സൈഡിലേക്ക് വരുവാണ്. ഇവിടെ ഒരുപാട് ബ്രിട്ടീഷുകാരുടെയൊക്കെ കല്ലറകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം ഏതെന്താണ് ഇവിടെ കാണുന്നത്. അതൊക്കെ നോക്കാം. ഇതേ ഇവിടെ ഒരു കല്ലറ കാണാൻ കഴിയുന്നതാണ്. ഇത് ഓർമൻ പൊള്ളോക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം മരിച്ചത് 1919 ഈ കല്ലറയൊക്കെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. 1919 കണ്ടോ. ഇതേ അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ കാണുന്ന കല്ലറെല്ലാം വളരെ വളരെയേറെ വർഷം പഴക്കമുള്ളതാണ്. ഇതൊക്കെ
ഇതൊക്കെ കല്ലുകളാണ്. അതായത് എല്ലാം കൂടുതലും എനിക്ക് തോന്നുന്നു വിദേശികൾ ബ്രിട്ടീഷുകാരുടെയൊക്കെയാണ്. 1920 ഈ കല്ലറ ഇവിടെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേ കണ്ടില്ലേ, ആധുനിക മൂന്നാറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന കേണൽ ജെ ഡി മൺറോയുടെ സന്തത സഹചാരിയായിരുന്ന ഡൗണി എന്ന വെളുത്ത പെൺകുതിരയുടെ കല്ലറയാണത്. സാധാരണയായി മൃഗങ്ങളെ ഇങ്ങനെ കല്ലറകളിൽ അടക്കം ചെയ്യാറില്ല. ഇത് ഒരു അപൂർവമായ കാഴ്ചയായിരുന്നു. ഇത് ഇവിടെ ഒരു കല്ലറ കാണുന്നത്, സത്യം പറഞ്ഞാൽ ഇത് 1906 തന്നെ ജനിച്ച് 1906 തന്നെ മരിച്ചുപോയ ഒരു കുഞ്ഞിൻ്റെ കല്ലറയാണ്. ഇൻ ലവിങ് മെമ്മറി ഓഫ് ആൽബർട്ട് സ്പാർമിൻ ബെനറ്റ് എന്ന് പറയുന്ന ഒരു കുഞ്ഞാണ് അതിന് പേരിട്ടേക്കുന്നത്. അതിൻ്റെ കല്ലറയാണ് ഇവിടെ കാണുന്നത്. ഇതേ ഇവിടെയും ഉണ്ട് കുറേ കല്ലറകൾ. ഇതിനകത്തൊക്കെ ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ്. ഇതേ ഇതുണ്ട് സി മെയിലെ ആൻഡ് സൺ ലണ്ടൻ. ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? 2 വയസ്സ് മാത്രം പ്രായമുള്ള ബ്രിജറ്റ് മേരി എന്ന കുഞ്ഞിൻ്റെ കല്ലറയാണിത്. 1932 നവംബർ 4 ജനിച്ചു. കൃത്യം 2 വർഷം കഴിഞ്ഞ് 1934 നവംബർ 4 തന്നെ മരണപ്പെട്ട കുഞ്ഞിൻ്റെ കല്ലറയാണത്. ഈ ശില്പത്തിന് കൈകൾ ഇല്ലാതിരുന്നതാണോ അതോ കാലപ്പഴക്കത്താൽ കൈകൾ നഷ്ടപ്പെട്ടതാണോ എന്നറിയില്ല. ബ്രിട്ടീഷ് ഭരണകാലത്തിൻ്റെ അവശേഷിപ്പുകളുടെ കൂട്ടത്തിൽ ഈ ചർച്ചും ഇവിടുത്തെ കല്ലറകളും വളരെ മനോഹരമായി ഇപ്പോഴും പരിപാലിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇടുക്കിയിൽ വരുന്നവരൊക്കെ ഇവിടെ വന്ന് ഈ ഈ ചർച്ചൊക്കെ ഒന്ന് കാണുക കേട്ടോ. കാര്യം ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ കുറേ കാഴ്ചകളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതുണ്ട്, വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ എല്ലാവരും ഇടുക്കിയിലൊക്കെ വരുന്നവർ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണുക.